നമസ്കാരം. പലപ്പോഴും നമ്മുടെ രാജ്യത്തെ സംഭവ വികാസങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വിദേശത്തുള്ള അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നവരും എത്രയോ ലക്ഷങ്ങൾ നമ്മുടെ വിദേശത്ത് വിദേശ രാജ്യങ്ങളിൽ ഗൾഫും യൂറോപ്പിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു വിഭാഗം ആളുകൾ ഇവിടുത്തെ രാജ്യവിരുദ്ധർക്കൊപ്പം നിന്ന് പലതരത്തിലുള്ള കമൻറ്റുകൾ ഇടുകയും പലതരത്തിലുള്ള രാജ്യത്തിനെതിരായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ അനാവശ്യമായ കാര്യങ്ങളും തെറ്റായ വാർത്തകളും തെറ്റായ കാര്യങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ്. CAA NRC വിരുദ്ധ സമരം, ആ ഒരു സമരത്തിൽ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് ഇവിടെ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുകയും പച്ചത്തെറി പറയുകയും അതുപോലെ തന്നെ അടച്ചാക്ഷേപിക്കുകയും രാജ്യത്തെയും രാജ്യത്തിൻ്റെ പൗരന്മാരെയും പ്രധാനപ്പെട്ട ആളുകളെയും വ്യക്തികളെയും മന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും വരെ അടച്ചാക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത ഒരുപാട് പേരെ നാം കണ്ടതാണ്. അവരൊക്കെ തന്നെ ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമ നടപടികൾ നേരിടുകയാണ്, അല്ലെങ്കിൽ അവരെ അവിടുന്ന് ബാൻ ചെയ്ത് ഇങ്ങോട്ട് അയച്ചു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ എല്ലാം തന്നെ UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ ബഹ്റിൻ, കുവൈറ്റ് തുടങ്ങിയ GCC രാജ്യങ്ങളൊക്കെ തന്നെ ഭാരതവുമായി നല്ല സൗഹൃദം പുലർത്തുന്ന വളരെ ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ, ബഹ്റിനുമൊക്കെ തന്നെ. അപ്പോൾ ഈ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ പൗരന്മാർ ഇവിടുത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്കുമെതിരെ ഇത്തരത്തിൽ നാറിയ കമൻറ്റുകളും ചീഞ്ഞ കമൻറ്റുകളും ഒക്കെ ഇടുന്നത് പലപ്പോഴും കണ്ടതാണ്. അതിനുശേഷം കർഷക സമരം വന്നപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു തനിയാവർത്തനം കണ്ടു, പക്ഷേ കുറവായിരുന്നു. ഇപ്പോൾ ഈ കേരളത്തിൽ, ക്ഷമിക്കണം, ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ ആ ഒരു അവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എല്ലാ കാര്യങ്ങളും. മറ്റ് രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഭാരതം കൈക്കൊള്ളുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നത്, വിദേശത്ത് ഇരുന്ന് കമൻ്റ് ഇടുന്നത് തുടരുകയാണ്. പ്രത്യേകിച്ചും മലയാളികൾ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഈയിടെ വന്നു, പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ മായ്ച്ചു കളയുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ രാധാകൃഷ്ണൻ തെരുവത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അധ്യക്ഷനാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും മറ്റു കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം ഒരു കമൻ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞത് നീക്കി, അതായത് ഫക്ക് യു PM. ഏത് വിഷയത്തിനാണ് അദ്ദേഹം കമൻ്റ് ഇട്ടത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. എന്ത് വിഷയത്തിനായാലും ഫക്ക് യു PM എന്ന് കമൻ്റ് ഇടണമെങ്കിൽ, പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ മോശമായി ചിത്രീകരിച്ച കമൻ്റ് ഇടണമെങ്കിൽ ഇയാളുടെ മനസ്ഥിതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വളരെ ചീഞ്ഞുനാറിയ ഒരു മനസ്സിന് ഉടമയാണ് ഈ രാധാകൃഷ്ണൻ തെരുവത്ത് എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അധ്യക്ഷനായിരിക്കാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിൻ്റെ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് ഭാരതീയൻ എന്ന ലേബലിൽ, മലയാളി എന്ന ലേബലിൽ വിദേശത്ത് പോയി അവിടെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ നേടി, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം എന്താണെന്ന് നമുക്കറിയില്ല, അപ്പോൾ സ്ഥാനമാനങ്ങളൊക്കെ നേടി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഇദ്ദേഹം മനാമ ബഹ്റിനിലാണ് താമസിക്കുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കട്ട്, NIT കാലിക്കട്ട്. അപ്പം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തിയാണ്. പഴയ REC റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, അതാണ് ഇപ്പോൾ NIT ആയത്. NIT പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ഒരു വ്യക്തി ഈ രാധാകൃഷ്ണൻ തെരുവത്ത് എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. മാത്രമല്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് പേർ ഇരുന്നിട്ട് ഒരു പലതരത്തിലുള്ള കമൻറ്റുകളും സമൂഹ മാധ്യമ പോസ്റ്റുകളും ഒക്കെ ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇവിടുന്ന് നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാജ വീഡിയോ സഹിതം അവർക്കൊക്കെ ഇട്ടുകൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെയുമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയിൽ നൽകിയിരുന്നു. ഇവിടെ ഡൽഹിയിലൊക്കെ വ്യാജ ഫോട്ടോഷൂട്ടുകൾ നടത്തി ഇന്ത്യയിലെ അവസ്ഥ ഭീകരമാണ് എന്ന് കാണിച്ച ചില ജിഹാദി ഇടത് മാധ്യമങ്ങളൊക്കെ തന്നെ വിദേശത്തേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതായുള്ള പരാതിയും അതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ നമ്മളൊരു വാർത്തയായി നൽകിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വിദേശത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടും കൈവശം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നാഷണാലിറ്റി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വളരെ ശക്തമായ പ്രതികരണം ഈ ഇത്തരം കമൻറ്റുകൾക്ക് വരുന്നുണ്ട്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിപ്പോൾ രാധാകൃഷ്ണൻ തെരുവത്തായാലും ശരി, ഏത് വ്യക്തിയായാലും ശരി, ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആ കമൻറ്റ് നീക്കം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ പോലും വളരെ വളരെ മോശം അവസ്ഥയിലാണ്, വളരെ വളരെ ഏറ്റവും നികൃഷ്ടമായ ഒരവസ്ഥയിലാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരുടെ മനസ്സ് എന്നാണ് മനസ്സിലാകുന്നത്. രാജ്യത്തിനെതിരെ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യമടക്കം GCC രാജ്യങ്ങളൊക്കെ ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, ഭാരതത്തോട് ഒപ്പം നിൽക്കുമ്പോൾ, ഭാരതത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുമ്പോൾ ആ രാജ്യത്തിരുന്നു കൊണ്ട്
ബഹ്റൻ എന്ന ആ ഒരു രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം വൃത്തികെട്ട കമന്റുകൾ ഇടുന്ന ഇയാളെ പോലെയുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി നിയമ നടപടി ബഹ്റനും അതുപോലെ ഇന്ത്യയും സ്വീകരിക്കണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ആവശ്യപ്പെടുന്നത്. ഇതെന്ത് മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാകുന്നില്ല. രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ, രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടവരാണ് പ്രവാസികൾ. 99% പ്രവാസികളും അങ്ങനെ നിൽക്കുന്നവരാണ്, അങ്ങനെ രാജ്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. തീർച്ചയായും പ്രവാസികളുടെ, പ്രത്യേകിച്ചും പ്രവാസി മലയാളികളുടെയൊക്കെ ആ ഒരു സഹകരണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ രാജ്യം അറിയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില കുത്തിത്തിരിപ്പുകാർ ഇതിനിടയിലുണ്ട്. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരയെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന് പറയുന്നത് പോലെ ഈ രാധാകൃഷ്ണൻ ദരുവത്തിനെ പോലെയുള്ള കാഞ്ഞിരക്കുരുക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ ഇല്ലാതാക്കുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ മാന്യത ഇല്ലാതാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാണ് ഈ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഭാരതം കടന്നുപോകുന്നത്. പക്ഷേ ഇത്തരം നാറിയതും ചീഞ്ഞതുമായ കമന്റുകളും അഭിപ്രായങ്ങളും പോസ്റ്റുകളും ഒന്നും ഇവിടെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിനും ഈ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കും എതിരാകില്ല, അല്ലെങ്കിൽ അതിനെയൊക്കെ തൃണവത്കണിച്ചുകൊണ്ട് ഈ രാജ്യം മുമ്പോട്ട് പോകും എന്ന് ഈ മണ്ടശിരോമണികൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഭാരതം എന്നത് ഒരു രാജ്യമാണ്. ഇതുപോലെ രാധാകൃഷ്ണൻ ദരുവത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഒരു കമന്റ് ഇടുകയോ ഫക്ക് യു പി എം എന്ന് പറഞ്ഞാലൊന്നും ഇവിടെ കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് അക്ഷന്തവ്യമായ അപരാധമാണ്, കുറ്റമാണ്. രാജ്യത്തിൻ്റെ പ്രധാന സേവകനെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് കുറ്റമാണ്, രാജ്യവിരുദ്ധതയാണ്. തീർച്ചയായും നിയമ സംവിധാനത്തിലൂടെയുള്ള നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് നമുക്കും പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.